ശ്രീ കെ എം ഷാജഹാൻ മധ്യമ വേട്ട എന്നൊക്കെ പറയുന്നത് അതിശയോക്തിപരമാണ് എന്നാണ് സി ദിവാകരൻ ഇവിടെ പറഞ്ഞത് അങ്ങനെ ഒരു ഒരു വേട്ടയൊന്നും നടക്കുന്നില്ല അതേസമയം അദ്ദേഹം പറഞ്ഞത് നമ്മുടെ ഉത്തരേന്ത്യയിലേക്ക് നോക്കാൻ ആണ് അതുകൂടെ പരിശോധിക്കണം അതുകൂടെ ചർച്ച ചെയ്യണം എന്നൊക്കെയാണ് പക്ഷേ ഇവിടെ നടക്കുന്നതിനെ വേട്ട എന്നല്ലാതെ പിന്നെ എങ്ങനെ വിശേഷിപ്പിക്കാനാവും കെ എം ഷാജഹാൻ മറുപടി പറയുന്നില്ല ഇവിടെ മാധ്യമ വേട്ടയല്ല നടക്കുന്നത് മാധ്യമ കൊലപാതകമാണ് നടക്കുന്നത് എന്നാണ് എനിക്ക് തോന്നുന്നത് മാധ്യമവേട്ട എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അത് വളരെ ദുർബലമായിട്ടുള്ള ഉപയോഗമായി പോകും എന്നാണ് എനിക്ക് തോന്നുന്നത് ഇവിടെ ഒന്ന് രണ്ട് പേരിപ്പോൾ കെ വി എസ് ഹരിദാസ് അഡ്വക്കേറ്റ് സബാഷൻ പോള് അവരൊക്കെ പറഞ്ഞതിനകത്ത് നമ്മൾ ഉൾക്കൊള്ളേണ്ട പല കാര്യങ്ങളുമുണ്ട് ഇവിടെ സാമൂഹ്യ മാധ്യമങ്ങൾ അവരുടെ വ്യൂസ് അതായത് യൂട്യൂബിൽ നിന്ന് കിട്ടുന്നവരുടെ വ്യൂസിൻ്റെ എണ്ണം കൂട്ടാൻ വേണ്ടി ഈ പറഞ്ഞതുപോലെ വായിൽ വരുന്നത് കോതയ്ക്ക് പാട്ട് എന്ന് പറയുന്നത് പോലെ ദീർഘനാൾ പറഞ്ഞു കൊണ്ടിരുന്നതിൻ്റെ ഒരു ദുര്യോഗമാണ് നമ്മളിപ്പം അനുഭവിക്കുന്നത് എന്നാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത് നമ്മൾ സാമൂഹ്യ മാധ്യമങ്ങളെക്കുറിച്ച് പറയുമ്പോൾ എല്ലാ സാമൂഹ്യ മാധ്യമങ്ങളും അല്ലെങ്കിൽ യൂട്യൂബ് ചാനലുകളും അങ്ങനെയാണ് എന്നുള്ളൊരഭിപ്രായം എനിക്കില്ല ഇപ്പോൾ മറനാടൻ മലയാളിയെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ മറനാടൻ മലയാളി ഇന്ന് അനുഭവിക്കുന്ന ദുര്യോഗത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് ഈ വ്യൂസ് കിട്ടാൻ വേണ്ടി കാണിച്ചൊരാക്രാന്തമുണ്ട് ഇപ്പോൾ കേപ്പം ഇപ്പോൾ ഷാജൻസ്കറിയ തന്നെ പിന്നെ പറഞ്ഞതുപോലെ ഒരു ഒരു ന്യൂനപക്ഷ സമുദായത്തിനെതിരായിട്ടും ബി ജെ പിക്ക് അനുകൂലമായിട്ടുമൊക്കെ നിരന്തരമായി പറഞ്ഞുകൊണ്ടിരിക്കുന്നു എന്നുള്ളൊരു വാദം ഇപ്പോൾ ഉയരുന്നുണ്ട് ആ വാദം തെറ്റാണെന്നുള്ള അഭിപ്രായം എനിക്കില്ല ആ വാദം സംബന്ധിച്ച് ഒരു വർഷം മുമ്പ് ഇവരൊക്കെ ഈ പി വി അൻവർ മുതൽ ബാക്കിയുള്ളവരെല്ലാം ഇറങ്ങുന്നതിന് ഒരു വർഷം മുമ്പ് ഇതുപോലൊരു വർഗീയ പ്രചരണം പിന്നെ ഷാജൻസ്ക്രിയ നടത്തുന്നതാണെന്ന് പറഞ്ഞ് പരസ്യമായ ആൾക്കാർ ഒന്നര വർഷം മുമ്പ് ഒരു വർഷമല്ല ഒന്നര വർഷം മുമ്പ് വീഡിയോ ചെയ്ത ആളാണ് ഞാൻ അതുകൊണ്ട് എനിക്ക് ആ കാര്യത്തെ സംബന്ധിച്ചൊന്നും അഭിപ്രായമില്ല പക്ഷേ അതുതന്നെ ഷാജൻസ്ക്രിയ ചെയ്തത് എന്തെങ്കിലും പ്രത്യശാസ്ത്രപരമായി ന്യൂനപക്ഷങ്ങൾക്കെതിരായും ഭൂരിപക്ഷങ്ങൾക്ക് അനുകൂലമായും ചെയ്തതാണെന്നൊന്നും ഞാൻ വിശ്വസിക്കുന്നില്ല ഷാജൻസ്കറിയ അത് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് വ്യുവർഷിപ്പിന് വേണ്ടി മാത്രം കെ വി എസ് ഹരിദാസും ഒരളവ് വരെ അഡ്വക്കേറ്റ് സുബാഷൻ പോളും പറഞ്ഞതുപോലെ വ്യൂവർഷിപ്പിന് വേണ്ടി അല്ലെങ്കിൽ വ്യൂവർഷിപ്പ് കൂട്ടാൻ വേണ്ടി അല്ലെങ്കിൽ വ്യൂവർഷിപ്പ് ഒരു രണ്ട് മൂന്ന് വീഡിയോയിൽ വ്യൂവർഷിപ്പ് അങ്ങോട്ട് ഇച്ചിരി കുറഞ്ഞു പോയി കഴിഞ്ഞാൽ അതങ്ങോട്ട് കൂട്ടാൻ വേണ്ടി എന്ത് തമ്പും കൊടുക്കാം എന്ത് വർത്താനവും നടത്താം എന്നുള്ള ഷാജൻസ് ഖറിയയുടെ ആ ഒരു ആക്രാന്തമാണ് ഈ ഷാജൻ ഖറിയ ഈ കുഴി കുഴിക്കൊണ്ടുവന്ന് ചാടിച്ചതെന്ന് ഏറ്റവും ആദ്യം ഈ വിവാദം വന്ന് എനിക്കൊന്ന് ജൂൺ വാരത്തിൽ തന്നെ ഇത് ഞാൻ പറഞ്ഞിരുന്നതാണ് പക്ഷെ എനിക്കിവിടെ പറയാനുള്ളൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് നമ്മൾ യൂട്യൂബുകളെ കുറിച്ച് പറയുമ്പോൾ യൂട്യൂബ് ചാനലുകളെ കുറിച്ച് പറയുമ്പോൾ യൂട്യൂബ് ചാനലുകളെ അടച്ചാക്ഷേപിക്കുന്നത് ശരിയാണ് എന്നൊരു അഭിപ്രായം എനിക്കില്ല കാരണം എന്നെ സംബന്ധിച്ചിടത്തോളം ഞാനും ഒരു യൂട്യൂബ് ചാനൽ നടത്തുന്ന ആളാണ് ഞാനൊരു പത്ത് എഴുന്നൂറ്റി എൺപത് വീഡിയോകൾ ഞാൻ ഇത് ഇതിനുള്ളിൽ ചെയ്തിട്ടുണ്ട് വളരെ തീവ്രമായിട്ടുള്ള വിഷയങ്ങളിലാണ് പിന്നെ വീഡിയോകൾ ചെയ്തിട്ടുള്ളത് പക്ഷേ എനിക്കെതിരെ ഇതുവരെ ഒരു മാനനഷ്ട കേസും വന്നിട്ടില്ല ഒരു മാനനഷ്ട കേസും ഞാൻ എൻ്റെ യൂട്യൂബ് ചാനൽ പ്രതിപക്ഷത്തിൽ പറഞ്ഞതിൽ വന്നിട്ടില്ല അപ്പോൾ അതുകൊണ്ട് മനമര്യാദയ്ക്ക് യൂട്യൂബ് ചാനലുകളിൽ ചെയ്യാം അതിന് പ്രശ്നമൊന്നുമില്ല ഇപ്പം ഞാൻ പറഞ്ഞപ്പോൾ ഇപ്പം നമ്മൾ മലയാള പ്രധാന മലയാളിയെക്കുറിച്ചിട്ടാണല്ലോ പറഞ്ഞത് മലയാളി വാർത്ത എന്ന് പറഞ്ഞിട്ട് യൂട്യൂബ് ചാനലുണ്ട് ഞാൻ ആ ചാനലുമായിട്ട് സടക്കിടയ്ക്കൊക്കെ സഹകരിക്കാറുണ്ട് ആ ചാനലും ഇതുപോലെ നൂറുനൂറ്റി ഇരുപത് വാർത്തകൾ കൊടുക്കുന്നതാണ് ആ ചാനലിൽ പക്ഷേ ഇതുപോലെ ആണ് സം പിന്നെ കാര്യങ്ങൾ അവതരിപ്പിക്കുന്നത് എന്നുള്ള അഭിപ്രായം എനിക്കില്ല വളരെ സമചിത്വത്തോടു കൂടി വളരെ കൺസിസ്റ്റൻ്റായിട്ട് വളരെ മാന്യമായിട്ടാണ് അവർ വാർത്തകൾ അവതരിപ്പിക്കുന്നത് എന്നുള്ളതാണ് എൻ്റെ എൻ്റെ പൊതുവിലുള്ള അഭിപ്രായം ചിലപ്പോൾ അവിടെ എവിടെയൊക്കെ എന്തെങ്കിലും ചില വീഴ്ചകൾ വന്നിട്ടുണ്ടോ ഇല്ലെന്നുള്ളത് എനിക്കറിയില്ല ഇപ്പോൾ ഷാജൻസ്കറിയുടെ കാര്യത്തിൽ തന്നെ വളരെ മാന്യമായിട്ടുള്ള ഒരു സമീപനം സമചിത്വത്തോടു കൂടുതലുള്ള സമീപനമാണ് ആ മലയാളി വാർത്ത എന്ന് പറഞ്ഞ ചാനലെടുത്തത് എന്നുള്ളൊരു അഭിപ്രായം എനിക്കുണ്ട് അനിലെ ഇവിടെ എന്താണ് പ്രശ്നം ഇപ്പോൾ അനിലെ ഇവിടെ ഈ പറഞ്ഞ പോലെ അസാധാരണമായൊരു സാഹചര്യം നിലനിൽക്കുന്നു ആ സാഹചര്യം നിലനിൽക്കുന്നത് എന്താണെന്ന് ചോദിച്ചാൽ കേരളത്തിലെ ഒരു എം എൽ എ ഇടതുപക്ഷത്തിൻ്റെ ഒരു സ്വതന്ത്രനായിട്ടുള്ള എം എൽ എ അയാളുടെ പേര് പി വി അൻവർ എന്നാണ് അയാളാണോ കേരളം ഭരിക്കുന്നത് എന്നുള്ള ചോദ്യമാണ് എനിക്ക് ചോദിക്കാനുള്ളത് കാരണം ഒരുപക്ഷെ മുഖ്യമന്ത്രി പോലും എന്തെങ്കിലും പറഞ്ഞാൽ കേസെടുക്കാൻ ചിലപ്പോൾ രണ്ട് ദിവസം എടുക്കും പക്ഷേ പി വി അൻവർ എന്തെങ്കിലും ഒരു കാര്യം പറഞ്ഞാൽ തൊട്ടു പിറ്റേ ദിവസം എടുത്തിരിക്കും പി വി എൻവർ പറഞ്ഞാൽ തൊട്ട് പിറ്റേ ദിവസം എഫ്ഐആർ എടുത്തിരിക്കും പി വി എൻവർ എന്ന് പറഞ്ഞാൽ പിറ്റേ ദിവസം പൂട്ടിച്ചിരിക്കും പി വി എൻവർ കമ്പ്യൂട്ടർ എടുത്തുകൊണ്ട് പോകുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കമ്പ്യൂട്ടർ എടുത്തുകൊണ്ട് പോയിരിക്കും പി വി എൻവർ അടിക്കുമെന്ന് പറഞ്ഞാൽ അടിച്ചിട്ടില്ല പി വി എൻവർ കൊല്ലു എന്ന് പറഞ്ഞാൽ കൊന്നിട്ടില്ല അത്രയും മാത്രമേ ഇവിടെ നടക്കും നടന്നിട്ടുള്ളൂ കേരളം പോലെ ഒരു ഒരു സംസ്കാര സമ്പന്നമായൊരു രാജ്യ ഒരു സംസ്ഥാനത്ത് രാഷ്ട്രീയ ഒരു സംസ്ഥാനത്ത് ഇടതുപക്ഷം എന്ന് പറഞ്ഞ ആളുകൾ ഭരിക്കുന്ന സംസ്ഥാനത്ത് ഇവിടെ റൂൾ ഓഫ് ലോ ഇവിടെ നിയമവ്യവസ്ഥ ഒരു എം എൽ എ കൈകാര്യം ചെയ്തിരിക്കേറ്റെടുത്തിരിക്കുന്നു അയാളാണോ മുഖ്യമന്ത്രി എന്ന് നമുക്ക് തോന്നുന്നു ആ പറയുന്ന ആൾ പരസ്യമായി പറയുന്നു ഞാൻ ഗുണ്ടയാണ് എന്നാൽ ചോദിക്കണം തൊള്ളായിരത്തി അറുപത്തൊന്നിലെ പീപ്പിൾസ് റെപ്രസെൻറ്റേറ്റീവ് റെപ്രസെൻറ്റേറ്റീവ് ആക്ടിൻ്റെ അടിസ്ഥാനത്തിൽ പ്രവർത്തിക്കേണ്ട എം എൽ എ ആയി സത്യപ്രതിജ്ഞ ചെയ്ത ഒരാൾ പറയുകയാണ് ഞാൻ ആ ഗുണ്ടയാണെങ്കിൽ ഗുണ്ടയാണ് ഞാൻ സൈബർ ഗുണ്ടയാണെങ്കിൽ സൈബർ ഗുണ്ടയാണ് ഞാൻ എന്താണ് കഴുകനെ പോലെ പറഞ്ഞ ഫേസ്ബുക്ക് പോസ്റ്റുകളൊക്കെ നോക്കുമായിരുന്നു ഞാൻ കഴുകനെ പോലെ നീ കഴുകനെ പോലെ പറഞ്ഞാലും നക്ഷത്രങ്ങൾക്കിടയിൽ കൂടുവെച്ചാലും നിന്നെ ഞാൻ പൂട്ടിക്കും ഇത് ആലോചിച്ച് നോക്ക് നിങ്ങൾ ഒരു എം എൽ എ പറയുകയാണ് എന്നിട്ട് അയാൾ ഈ ഷാജൻസ്കറിയക്കെതിരായിട്ട് ക്യാമ്പയിൻ നടത്തിക്കൊണ്ടിരിക്കുകയാണ് അതായത് നടത്തട്ടെ ആ ക്യാമ്പയിൻ നടത്തുമ്പോൾ ഷാജൻസ്കറിയയോട് ചെയ്യുന്നത് തെറ്റാണെന്ന് ആരെങ്കിലും പറഞ്ഞാൽ അവരാരായാലും അയാൾ പച്ചയ്ക്ക് ചീത്ത വിളിക്കും രമേശ് ചെന്നിത്തലയെ ചീത്ത വിളിക്കും ശജി തരൂരിനെ ചീത്ത വിളിക്കും കുമ്മനൻ രാശേരനെ ചീത്ത വിളിക്കും അയാൾ പിന്നെ പ്രസ് ക്ലബുകാരി ഇറങ്ങിയാൽ അവരെ ചീത്ത വിളിക്കും പിന്നെ വർക്കിംഗ് ജേർണലിസ്റ്റുകൾ ഇറങ്ങിക്കഴിഞ്ഞാൽ അവരെ ചീത്ത വിളിക്കും അവിടെ പിന്നെ പ്രസ് ക്ലബിൻ്റെ പ്രസിഡന്റ് ഉണ്ട് അയാളെ വിളിച്ച് കൊല്ലൂ എന്ന് പറയാണ് ഇയാള് ഞാൻ പറഞ്ഞു ഇവിടെ ഒരു ഇവിടെ ഒരു നിയമവ്യവസ്ഥയില്ലേ പിന്നെ ആനിലെ അപ്പോൾ അയാൾ അപ്പോൾ കേരളത്തിൽ വന്നിരിക്കുന്ന ഒരു ഒരു ദുരവസ്ഥ എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു തലയ്ക്ക് വെളിവില്ലാത്ത മനുഷ്യൻ എങ്ങനെയാണ് സഭ്യമായി സംസാരിക്കേണ്ടതെന്ന് പോലും അറിയാത്ത മനുഷ്യൻ ഞാൻ ഇന്ന് അയാളുടെ ഒരു പത്ത് നൂറ്റി ചെല്ലുവാനം ഫേസ്ബുക്ക് പോസ്റ്റുകൾ ഞാൻ പരിശോധിച്ചു പിന്നെ എടാ വാടാ നീ ഓ എ പച്ചക്കനകത്ത് ജീവിച്ചിരിക്കുകയാണ് ഞാൻ തന്തയ്ക്ക് വിളിക്കുകയാണ് ഇതെന്താണ് ഇത് ആലോചിച്ച് നോക്ക് ഒരു എം എൽ എ അതിൽ വിളിക്കുകയാണ് അപ്പോൾ കേരളത്തിൽ ഇപ്പൊ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന എന്താണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി പിണറായി വിജയൻ സർക്കാരിന്റെ കീഴിൽ ഇവിടെ ഭരിക്കുമ്പോൾ ഇവിടെ ഒരു തലയ്ക്ക് വെളിവില്ലാത്ത എം എൽ എ നിയമ വ്യവസ്ഥ ഏറ്റെടുത്തിരിക്കുകയാണ് ഞാനിപ്പോ കഴിഞ്ഞ ദിവസം എനിക്ക് മനസ്സിലാക്കിയ ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് പിന്നെ മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ യോഗം നടന്നു ആരെ ഇയാളുണ്ടായിരുന്നു പിന്നെ വേറൊരുത്തരും അവിടെ ഇരിപ്പുണ്ട് പിന്നെ പിന്നെ മാധ്യമത്തിൻ്റെ മേഖലയിൽ അയാളെ ജി ശക്തിധരൻ തരം പറയുന്നുണ്ട് അതിനപ്പുറത്ത് എനിക്കൊന്നും പറയാനില്ലാത്തതുകൊണ്ട് ഞാൻ പറയുന്നില്ല ഇവരൊക്കെ കൂടെ ചേർന്നിട്ട് അവിടെ ഇരുന്ന് ഒരു യോഗം നടത്തി അപ്പോൾ ആ യോഗത്തിൽ എന്തോ ഹഫീസ് എന്ന് പറഞ്ഞ എനിക്ക് അനിലെനിക്കൊന്ന് കേട്ടിട്ടുണ്ടെന്ന് തോന്നുന്നു കാരണം എന്ന് വെച്ചാൽ ഇപ്പം ആ ഇപ്പോൾ ചാനലിലൊന്നും വിളിക്കില്ല ചാനലിനെ വിളിച്ചു കഴിഞ്ഞാൽ ചർച്ചയ്ക്ക് വരുന്നവൻ്റെ കാരണം കുറ്റിക്കിട്ട് അടിക്കും അതൊക്കെ നമ്മൾ കണ്ടാൽ അയാളോട് ഉണ്ടായിരുന്നു താ ഞാൻ കേൾക്കുന്നത് അപ്പോൾ അവിടെ വെച്ചിട്ട് ഇപ്പോൾ കഴിഞ്ഞ ദിവസം എടുത്ത തീരുമാനം എന്താണെന്ന് പറഞ്ഞാൽ പിന്നെ സാമൂഹ്യ മാധ്യമങ്ങളെല്ലാം പിടിക്കണം പിടിക്കുന്നതിന് വേണ്ടി സാമൂഹ്യ മാധ്യമ യൂട്യൂബ് ചാനലുകൾക്കൊക്കെ എതിരായിട്ട് എവിടെയൊക്കെ എഫ് ഐ ആറുകൾ ഇട്ടിട്ടുണ്ടോ എവിടെയൊക്കെ പരാതികളുണ്ടോ അതെല്ലാം എടുക്കണം എടുത്തിട്ട് അവന്മാരെ എല്ലാം കൈകാര്യം ചെയ്യണം എന്ന് 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 പറഞ്ഞിട്ടാണ് അവിടെ തീരുമാനം ഉണ്ടായത് ആ തീരുമാനം ഉണ്ടായ ആ യോഗത്തിന് ശേഷം ഒരു സീനിയർ ആയിട്ടുള്ള എ ഡി ജി പി അവിടെ വിളിച്ചു വരുത്തി മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ വിളിച്ചു വരുത്തി വിളിച്ച് വരുത്തിയിട്ട് അയാളോട് ഇത് പറഞ്ഞു എന്നിട്ട് നമ്മൾ കാണുന്ന എന്താണെന്നറിയാമോ പിറ്റേ ദിവസം ഈ ഈ അൻവർ എന്ന് പറഞ്ഞ ഇയാള് അവൻ എന്ന് ഞാൻ വിളിക്കുന്നില്ല കാരണം അത് സംസ്കാരമില്ലാത്ത വാക്കാണെന്ന് പറഞ്ഞിട്ട് ഞാനത് ഉപയോഗിക്കാൻ പാടില്ലല്ലോ അതിന് അർഹനാണ് അയാൾ അത് വേറെ കാര്യമാണ് നിൽക്കട്ടെ പിറ്റേ ദിവസം അയാളുടെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റിൽ നമ്മൾ എന്താ കാണുന്ന അറിയാവോ ഈ പരാതികളും ഈ എഫ്ഐആറുകളും എല്ലാം നിരത്തി വെച്ചുകൊണ്ട് അയാൾ ഒരു പോസ്റ്റ് ഇട്ടിരിക്കുകയാണ് അപ്പം അയാൾ എന്ന് പറഞ്ഞാൽ നിങ്ങൾ ആലോചിച്ച് നോക്ക് അപ്പോൾ അയാളാണോ ഇവിടുത്തെ ഇവിടുത്തെ റൂൾ ഓഫ് ലോ നിയന്ത്രിക്കുന്നത് അപ്പോൾ അതാണ് നമ്മുടെ ഏറ്റവും വലിയ ദുര്യോഗം പിന്നെ അവിടെ ഇരിക്കുന്ന ഒരു പൊളിറ്റിക്കൽ സെക്രട്ടറി ഉണ്ട് പി ശശി എന്നാണ് അയാളുടെ പേര് അയാളെ സ്ത്രീ പീഡനത്തിൻ്റെ പ്രശ്നത്തി മേഖലയിൽ പിന്നെ പ്രശ്നത്തിൽ ഈ ഗവർമെ ഈ പിന്നെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയതാണ് ആ പുറത്താക്കിയ സ്ത്രീ പീഡനത്തിൻ്റെ പേരിൽ അതായത് മാർസിസ്റ്റ് പാർട്ടിയിലെ തന്നെ നേതാക്കന്മാരുടെ എം എൽ എമാരുടെയൊക്കെ മക്കളോടുപ്പടെ പിന്നെ മോശമായി പെരുമാറിയതിൻ്റെ പേരിൽ ആരോപണങ്ങൾ ഉണ്ടായതിൻ്റെ പേരിൽ പാർട്ടിയിൽ നിന്ന് പുറത്താക്കപ്പെട്ട പി ശശിയെ പിണറായി വിജയൻ പോയി കണ്ണൂരിൽ നിന്ന് വിളിച്ച് കൈപിടിച്ച് കൊണ്ടുവന്ന് ഈ ഗവൺമെന്റിന്റെ ഏറ്റവും നിർണായക സ്ഥാനത്തിരുത്തിയിരിക്കുകയാണ് അനിലെ അയാളുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി ആയിട്ട് ഇരുത്തിയിരിക്കുകയാണ് ആരെ സ്ത്രീ പീഡനത്തിൻ്റെ പേരിൽ പുറത്താക്കിയിട്ടുള്ള പി ശജിയെ ഈ പി ശിയുടെ അവസ്ഥ എന്താണെന്നറിയാവോ സ്ത്രീ പീഡനത്തിന് സ്ത്രീ പീഡനത്തിന് വിധേയരായിട്ടുള്ള ഏതെങ്കിലും ഒരു സ്ത്രീ ഇന്ന് അയാൾക്കെതിരെ പരാതി കൊടുത്താൽ നാളെ അയാൾ ജയിലിനകത്താണ് അങ്ങനെ കിടക്കേണ്ട ഒരാൾ ഇവിടെ പിന്നെ പൊളിറ്റിക്കൽ സെക്രട്ടറി ആയിട്ടിരിക്കുകയാണ് അയാളും ജി ശക്തിധരൻ പറഞ്ഞ വാചകങ്ങൾ ഞാനിപ്പോ ഉന്നയിക്കുന്നില്ല അങ്ങനെ ആ പറഞ്ഞ വേറൊരു ഒരാളും അയാളുടെ പേര് ഞാൻ പറയുന്നില്ല പറയേണ്ട സമയത്ത് പറയാം ഇവരെല്ലാം കൂടെ ചേർന്നിട്ട് ഈ അൻവർ ഞാൻ അവസാനമായിട്ട് ഞാൻ പറയുകയാണ് എ സുദീപ് എന്ന് പറഞ്ഞ ഒരു മുൻ ന്യായാധിപൻ ആലോചിച്ചു ആ അയാള് ന്യായാധിപനായിരുന്നു അയാൾ ആയിരുന്നു അയാൾ അവിടുന്ന് രാജിവെച്ചതാണ് അയാൾ ആ ഏഷ്യാനെറ്റിലെ സിന്ധു സൂര്യകുമാറിനെ കുറിച്ചിട്ട് എഴുതിയിട്ടുള്ള ഒരു 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 ലജ്ജാകരമായിട്ടുള്ള ഒരു 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 ആയിട്ടുള്ള പോസ്റ്റ് കൂടി ഷാജാൻ ഇട്ടിരിക്കുകയാണ് അതിന്റെ താഴെ വന്ന വനിതാ സഖാക്കൾ ഇദ്ദേഹത്തെ പ്രകീർത്തിക്കുന്നത് കണ്ടപ്പോൾ ലജ്ജിച്ചു പോയി കേട്ടോ സ്ത്രീ സാധനത്തിന് വേണ്ടി സ്ത്രീ സമത്വത്തിന് വേണ്ടി വാദിക്കുന്ന പ്രത്യേകിച്ച് വനിതാ മതിലൊക്കെ കെട്ടിയവരുണ്ടല്ലോ അവരെ ഈ ാണ് അതാണ് നമ്മൾ നമ്മള് നമ്മള് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അല്ലേ ഞാൻ പറയുന്നത് നമ്മൾ കേരളം വിട്ട് അടുത്ത വണ്ടിക്ക് വല്ലതും പോവുകയാണ് ചെയ്യേണ്ടതെന്ന് എനിക്ക് പറയാനുള്ളത് ആ സിന്ധു സൂര്യകുമാരുടെ എഴുതിരായിട്ട് എഴുതിയിട്ടുള്ള പോസ്റ്റ് ഉണ്ടല്ലോ ആ പോസ്റ്റ് എഴുതിയത് ആരാന്നറിയോ ഒരു മുൻ ന്യായാധിപൻ അയാളുടെ ജഡ്ജ്മെന്റ് ഒക്കെ എടുത്തൊന്ന് വായിക്കണമെന്നുണ്ട് എനിക്ക് ഇത് വേറെ ഏത് കേരളമല്ല വേറെ ഏത് നാട്ടിലായിരുന്നു ഈ വേറെ ഏത് നാട്ടിലാണെങ്കിലും ഈ ഈ അഭിഭാഷകൻ ജയിലിലാണ് ആ അഭിഭാഷകരാണ് ഈ പി വി അൻവർ ചേർത്ത് പിടിച്ചിരിക്കുന്നത് ചേർത്ത് പിടിച്ചിരിക്കുന്ന വേറൊരാൾ ആരാണ് അയാളുടെ പേരെന്തോ രാജേഷ് കൃഷ്ണ കൃഷ്ണൻ കണ്ടാണ് അയാളാണ് മറ്റേ മറം മലയാളിയെ മറ്റേ ഡൽഹി പിന്നെ എയർപോർട്ടിൽ വെച്ചിട്ട് പുളിച്ച തെറി ആ പുളിച്ച തെറി വിളിച്ച അയാളെ കുറിച്ച് പിറ്റേ ദിവസം അൻവറിന്റെ ഫേസ്ബുക്ക് പോസ്റ്റ് എന്ന് അറിയോ ഓ ആ ചെപ്പക്കുറ്റി കെട്ടടിച്ച അയാളെ ഞാൻ അഭിവാദ്യം ചെയ്യുന്നു ഇനിയും ചെപ്പക്കുറ്റി കെട്ടടിക്കണം ആര് ഇടതുപക്ഷ എം എൽ എ വേറെ പാർട്ടി പെട്ടെന്ന് എം എൽ എ ഒന്നുമില്ല ഇടതുപക്ഷ എം എൽ എ അയാളെ ചേർത്ത് പിടിച്ചിരിക്കുന്നു തൊട്ടപ്പുറത്ത് പി വി ശ്രീനിജൻ ആരാണ് പി വി ശ്രീനിജൻ പി വി ശ്രീനിജൻ ആരാണെന്ന് അറിയണമെങ്കിൽ പി വി ശ്രീനിജൻ ഉണ്ടായിരുന്നപ്പോൾ ദേശാഭിമാനി ദേശാഭിമാനി പത്രം പി വി ശ്രീനിജനെ കുറിച്ചിട്ട് എഴുതിയിട്ടുള്ളത് പരിശോധിച്ചാൽ മാത്രം മതി ഞാനത് പരിശോധിച്ചുകൊണ്ടിരിക്കുകയാണ് ഇപ്പൊ പരിശോധന പി വി അൻവറിന് മാത്രല്ലല്ലോ ചെയ്യാൻ പറ്റുന്നത്